ഈ എനിക്ക് പാട്ട് റിക്വസ്റ്റ് ഉണ്ട് ബ്ലാസ്റ്റ്, എനിക്ക് കലാഭവമണി ചേട്ടൻ്റെ ഒരു പാട്ട് പാട്ട് പാടാം. ഞാൻ പാടുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പാട്ട് പാടുന്നുണ്ട്. അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ട്, പാടാം. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, രണ്ട് രീതിയിൽ പാട്ട് പാടുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ചോദിക്കാറ്, കാരണം എന്റെ ഈ സൗണ്ട് ഇങ്ങനെ ഏഴോ ഉരാരോ എമസിന്റെ പോലെ ഇരിക്കണെ, പക്ഷെ പാട്ട് പാടുമ്പോ വേറെ വോയിസ് ആണ് എല്ലാരും പറയേണ്ടത്. ദൈവാനുഗ്രഹമായിട്ട് കൂട്ടുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് നിന്നവരെ പാടാറുണ്ട്. എനിക്ക് അനുഭവമുണ്ട്, ചിലവരെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് പാട്ടാകും പാടുന്നെന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. ചിലവരെ ആസ്വദിക്കാറുണ്ട്, വഴിയോരങ്ങൾ ഒന്ന് പാടുമ്പോഴൊക്കെ ആസ്വദിച്ച് വന്ന് നല്ല വോയിസ് ആണെന്ന് പറയാറുണ്ട്. അത് എനിക്ക് ദൈവത്തിനോട് നല്ല കടപ്പെട്ടിരിക്കുന്നുണ്ടോ, അതിന് മൂലമാണ് ഒരു കോടിയിലേക്ക് എത്തി. എത്ര മണിക്കൂർ ഞാൻ പാടിയാണ്. അപ്പൊ രണ്ട് രീതിയിലുള്ള പാട്ട് പാടാം. അപ്പൊ ലൈവായിട്ട് പാടുമ്പോൾ അത്ര കേൾക്കുമെന്ന് അറിയില്ല. മണിച്ചേട്ടൻ ഇത് പാട്ട് പാടുന്നത്. അപ്പൊ അഭിലാഷേട്ടാ, കലാഭവമണി ചേട്ടനെ രണ്ട് പാട്ടോടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഞാന് സാധാരണ രീതിയിൽ പാട്ട് പാടാം, അപ്പൊ അതിലൊരു രണ്ടൊരു പാട്ട് മിന്നാമിനിങ് എനിക്ക് എന്തായാലും എനിക്ക് ഫേവറേറ്റ് ആണ്. പേടിയാവില്ലേ മഴയത്തും വെയിലത്തും പോവരുതേ, നീ നാടിന്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോവരുതേ, നീ നാടിന്റെ വെട്ടം കളയരുതേ. നിഴല് പോൽ പറ്റിയ കൂടെ നടന്നപ്പോൾ, നിഴല് പോൽ പറ്റിയ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു കുറുങ്ങുവട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാ നീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും. അപ്പൊ ഞാനിനി കുറച്ചു നാള് ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തി. അപ്പൊ വേറെ സാധാരണ ഒരു പാട്ട് രണ്ടുപേര് പാടാം. അപ്പൊ നമ്മളെ എത്ര നേരമായി നമ്മളെ പാട്ടിലുണ്ട്, എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നീപ്പോ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളെ. പിണങ്ങരുതേ ആരുതേ ആരുതേ, പുലരാറായോ തോഴി. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നീപ്പോ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളെ. അതെ, ഞങ്ങളുടെ ഒരു ആൻസ് കളിപ്പ് ഞങ്ങളുടെ ജോഡി വയറലായി മാറുകയാണ്. ഡാൻസ് ആണ് ഇതിന്റെ ഏറ്റവും, അല്ല ഡാൻസ് കളിക്കാൻ അറിയില്ല ഡാൻസ്. അപ്പൊ ഏതാ നേരെ പറഞ്ഞ അതിട്ടിട്ട് ഡാൻസ് ചെയ്തിട്ട് പിരിച്ചു അങ്ങനെയാണ്. നേരെ പടിഞ്ഞാറ് സൂര്യനാണ് തെക്കേ പുറത്ത് പോകുമ്പോൾ നല്ല ഫീലിംഗ്, അത് ഇറങ്ങുന്നു. ശരി, നേരെ പടിഞ്ഞാറ് സൂര്യൻ തലേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്ര വാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ. തെല്ലുതെക്കെ പുറത്തെ മുറ്റത്തിൽ ആറടി മണ്ണിൽ ഉറങ്ങയല്ലോ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. ഏതോ ഒരു കക്കിളരാവ് ഉണ്ണാറുറങ്ങുന്നരാവ്, അന്നല്ലേ പെണ്ണു ചിരുട വേദനയോടെ പെറ്റവനെ. തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. പടിഞ്ഞാറ് സൂര്യൻ തനേ മറയുന്ന സൂര്യൻ,
തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ തെല്ലുതൊക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിൽ കുറങ്ങയല്ലോ. ഇനി മറ്റേ ഒരു പാട്ടുണ്ട്, ഈ കൊച്ചിന്റെ വായില് ചക്കൂര് പോകും, അങ്ങനെ കൊച്ചു മരിച്ചു പോകും. അപ്പൊ അതിനെ കുറിച്ച് അമ്മ അമ്മ പറയുന്ന ഒരു വാക്ക് മനസ്സിലാക്കാൻ പറയും. തെക്കേ പത്തെ പാവമ്മന്റെ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോക്കുമ്പോ തേങ്ങിടുന്ന പേ, കാര്യം ചക്ക നല്ലതാണോ പേ, നമുക്കുണ്ണി വല്യതല്ലോ പേ, മറ്റാർക്കും ഈ ഗതി കേട് വരുത്തല്ല പൊന്നേ, അമ്മയുടെ തങ്കക്കൂടമേ നീ എവിടേ, ഉണ്ണിനമ്മ താഴെ കിടത്തി നെറ്റിലൊരു മുത്തം വെച്ച്, എൻ്റെ ഉണ്ണിയുടെ വായേല് ചക്കക്കുരുണ്ടോ പോളണ്ടോ, പാത്തിക്കേരി വന്നപ്പോഴല്ലേ കാര്യറിഞ്ഞേ, തെക്കേ പ്രത പാവുമെന്തപ്പേ വരിക്ക ചക്കിണ്ടി, ആ ചക്കയുടെ കാര്യം അതോക്കുമ്പോ തേങ്ങിടുന്ന മുത്തേ. പിന്നെ ഞങ്ങള് രണ്ടുപേരും ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചായിരുന്നു ഞങ്ങള്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കലാകാരന് കലാകാരിക്കും നമ്മള് അതായത് ഒരു പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞാൽ സ്പോട്ട് ചെയ്യുക, അപ്പൊ ഓഡിയൻസ് എന്ത് പറയുന്നു ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കാം ഡാൻസ് ചെയ്യണ്ട. അപ്പോൾ എന്താ പറയാ, ചിലപ്പോ ട്രോള് വരാം, ചിലപ്പോ നല്ല ട്രോള് നമ്മൾ എൻജോയ് ചെയ്യണം എന്നാണ് എന്റെ ഒരു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ടിന് ഒരു താളം ഉണ്ട് ഡാൻസ് കളിക്കും. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ ആസ്വദിച്ച് കൈയടിച്ച് ഈ കുട്ടീനെ ജോലി ചേച്ചി. അപ്പൊ ഇനി അടുത്തടുത്ത വാക്സ് ഒക്കെ വരട്ടെ, ഇനി ഒരുപാട് നടന്മാരെയൊക്കെ എന്താ അനുകരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ ഇനി കാണാം, അതുവരെ നമസ്കാരം.